മത്തായി ചാക്കോ പഠനഗവേഷ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 19 മുതൽ അഗസ്ത്യൻകുടി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന മുക്കം ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ കൂട്ടവര നടത്തി. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ കളർ ബെഞ്ചിന്റെ അംഗങ്ങളായ 26 ഓളം കലാകാരന്മാരാണ് മുഖത്തെ പ്രശസ്ത ചിത്രകാരനായ സിഗ്നി ദേവരാജിന്റെ നേതൃത്വത്തിൽ മുഖം മിനി ശിവശേഷ പരിസരത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്തത്. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 19 മുതൽ അഗസ്ത്യൻമുഴി ജില്ലാ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന മുക്കം ഫെസ്റ്റിൻ്റെ പ്രചരണാർത്ഥമാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ചിത്രകാരന്മാർ കൂട്ടവര നടത്തിയത്. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ കളർ ബെഞ്ചിൻ്റെ അംഗങ്ങളായ 26 ഓളം കലാകാരന്മാരാണ് മുക്കത്തെ പ്രശസ്ത ചിത്രകാരനായ സിഗ്നി ദേവരാജിൻ്റെ നേതൃത്വത്തിൽ മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്തത്. മുക്കത്തെ പ്രശസ്ത ക്ഷേത്രമായ തൃക്കുടമണ്ണ ശിവക്ഷേത്രവും ഇന്ന് നിലവിലില്ലാത്ത വെൻഡുപൈപ്പ് പാലവും മുക്കത്തെ മാനവ സൗഹൃദ പ്രതിമയും മുക്കമെന്ന ഗ്രാമത്തെ തൻ്റെ കഥയിലൂടെ അടയാളപ്പെടുത്തിയ ദേശത്തിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാടും മലയോരത്തിൻ്റെ മണ്ണിൽ അന്ത്യശ്വാസം വലിച്ച സ്വാതന്ത്ര്യസമരസേനാനി മുഹമ്മദ് അബ്ദുറഹ്മാനും ഇരുവഴിഞ്ഞിയുടെ പുഴയാഴങ്ങൾ കവർന്നെടുത്ത മുക്കത്തിൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിന്ന ബി പി മൊയ്തീനും തുടങ്ങി മലയോരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ ഓരോരുത്തരും ചിത്രകാരന്മാരുടെ ബ്രഷിൻ തുമ്പിലൂടെ നീളൻ ക്യാൻവാസിൽ ജീവസുറ്റ ചിത്രങ്ങളായി മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ചിത്രകാരന്മാർ വന്ന് മുക്കത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്കത്തിൻ്റെ പേരും പ്രശസ്തിയും സമ്മാനിച്ച് കടന്നുപോയ ആളുകളെ സ്മരിക്കാനും അവരുടെ ചിത്രങ്ങൾ വരയ്ക്കാനും ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എവിടെയും അടയാളപ്പെടുത്താതെ കടന്നുപോയിട്ടുള്ള ആളുകൾ ഇതിൽ നിരവധിയുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കാനും അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും അവർ നാടിന് നൽകിയ സേവനങ്ങളും അയവിറക്കാനും കൂടി ഈ അവസരം സാധ്യമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ നമുക്കൊന്നിച്ചിരിക്കുവാൻ പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് എല്ലാവർക്കും ഒന്നു ചേരാൻ കഴിയുന്ന പൊതു ഇടമൊരുക്കുകയാണ് മുക്കം ഫെസ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് സംഘാടക സമിതി കൺവീനർ വി കെ വിനോദ് പറഞ്ഞു. നമ്മൾ സമൂഹത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന വേദിയാണ് മുക്കം ഫെസ്റ്റ്. എല്ലാ മത ജാതി ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വേദിയാണ്. നമുക്ക് അത്തരം ഇടങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലമാണിപ്പോൾ. ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, സംവദിക്കാൻ കഴിയാത്ത ഒരു കാലമാണ്. ആ കാലത്തിൻ്റെ ഒരു പ്രതിവിധിയാണ് മുക്കം ഫെസ്റ്റ്. മുക്കത്തിൻ്റെ മഹാ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രളയവും അതുപോലെ കോവിഡും എല്ലാം നമ്മളെ പിടിച്ച് കുലുക്കിയ കാലത്ത് അത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ അല്പം ശമിച്ച് മുന്നോട്ട് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മളത് നടപ്പാക്കുകയാണ്. നേരത്തേക്കാൾ ക്ഷേമമായ നിലയിലാണ് ഇത്തവണത്തെ മുക്കം ഫെസ്റ്റ് നടപ്പാക്കുന്നത്. കൂട്ടവരയുടെ ഉദ്ഘാടനം ക്യാമൽ ഇൻ്റർനാഷണൽ അവാർഡ് ജേതാവ് ദേവസ്യ ദേവഗിരി നിർവഹിച്ചു. സുരേഷ് ഉണ്ണി പൊയിൽക്കാവ്, വി കെ ശങ്കരൻ, ബബീഷ് നൊച്ചാട്, മേരി എർമിന, ഷാഹിന തിരുവമ്പാടി തുടങ്ങി 26 ഓളം ചിത്രകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചത്. ചടങ്ങിൽ മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി, സംഘാടക സമിതി കൺവീനർ വി കെ വിനോദ്, ടി വിശ്വനാഥൻ, പ്രശോഭ് കുമാർ, പ്രജിത പ്രദീപ്, ജോഷില, അശ്വതി സനോജ്, നാസർ കൊളായി, സുഭാഷ് മാടാരി, കെ ടി നളേശൻ, സലാം മാസ്റ്റർ യു പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാമറമാൻ രാജേഷ് കാർമൂലയ്ക്കൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്താ.